വെൽക്കം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വെറൈറ്റി വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി സ്റ്റഡി ടൂർ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പിലൂടെ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കുറച്ച് വെറൈറ്റി കോൺസെപ്റ്റുകൾ വെറൈറ്റി ആയി അവതരിപ്പിക്കാനാണ് നമ്മുടെ ശ്രമം അപ്പോൾ നമുക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് സ്റ്റഡി ടൂർ എന്നൊക്കെ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പറ്റിച്ചെങ്കിലും സംഗതി എന്താണെന്ന് വെച്ചാൽ അമ്മ ടീച്ചറാണ് അപ്പോൾ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പിന് ഇറങ്ങി തിരിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മാത്സും ഫിസിക്സും ഒക്കെ കൂടെ ഒന്ന് കലക്കിയെടുത്ത് ഒന്ന് വെറൈറ്റി ആക്കിയതാണ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കലഞ്ഞൂർ സ്കൂളിലാണ് ഗൈസ് കലഞ്ഞൂർ സ്കൂൾ പത്തനംതിട്ട ജില്ലയിലുള്ള വളരെ മികച്ച ഒരു സ്കൂളാണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ ബിൽഡിംഗ് ഒന്നും പണ്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ പ്രകൃതിരമണീയമായിട്ടുള്ളൊരു മേഖലയാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറേ മരങ്ങളും ചെടികളും എല്ലാം തന്നെ പ്രകൃതിയോടൊപ്പം വികസനം എന്നുള്ള ഒരു മോഡലാണ് ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഞാനിപ്പോൾ ചടയമംഗലത്ത് നിന്ന് ഈ കലഞ്ഞൂരേക്ക് വന്നു 35 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഇതെനിക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ കാറിൻ്റെ ഓഡോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യും ഡിസ്റ്റൻസ് എന്നാൽ എന്താണ് ഞാൻ വന്ന പാത്ത് ഇപ്പം ഞാൻ ഫോളോ ചെയ്തത് ചടയമംഗലം ആയൂർ അഞ്ചൽ പുനലൂർ കലഞ്ഞൂർ ഈ ഒരു റൂട്ടാണ് ഞാൻ ഫോളോ ചെയ്തത് ഇതിൽ എൻ്റെ വണ്ടി എത്ര ദൂരം യാത്ര ചെയ്തു ഏതൊക്കെ പാത്തിലൂടെ പോയി കാട് വഴി മേട് വഴി എല്ലാം ഞാൻ യാത്ര ചെയ്തു ഒരു പ്രാവ് നമുക്ക് ഹായ് പറയുന്നുണ്ട് ഇതൊക്കെ യാത്ര ചെയ്തു അപ്പോൾ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു
ഡെസ്ക് ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. മാസ്ക് ഒക്കെ കയ്യിലുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മാസ്ക് ഓൾവേസ് വിയർണം കേട്ടോ, കാരണം കൊറോണ ഡേഞ്ചർ, വെരി ഡേഞ്ചറസ് യൂണ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന പോയിന്റിൽ നിന്ന് ഞാൻ തുടങ്ങിയ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചാൽ ആ ലൈനിന് എത്ര ഡിസ്റ്റൻസ്, എത്ര ലെങ്ത് ഉണ്ട് എന്ന് നോക്കിയാൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പാത്തിൻ്റെ ലെങ്തും. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മുടെ യാത്രയുടെ മധ്യത്തിൽ നമ്മളൊരു അരുവി കണ്ടിരിക്കുകയാണ്. റിവേഴ്സ് ആൻഡ് റിവർ ഫ്ലോ എപ്പോഴും നമ്മൾ ഫിസിസിസ്റ്റിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ നീന്തിക്കഴിഞ്ഞാൽ, നീന്താനുള്ള വെള്ളമൊന്നും ഇവിടെ ഇല്ല, എന്നാൽ കൂടി ഇതിൻ്റെ കൂടെ നീന്തിക്കഴിഞ്ഞാൽ ആ സ്പീഡും കൂടി നമുക്ക് കിട്ടും. ഇതിൻ്റെ എഗൈൻസ്റ്റ് നീന്താൻ പാടാണ്, അത് നമ്മളെ അക്രോസ് എന്താ സ്പീഡ് കുറയും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ജേണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. പുതിയ ഇതേപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ, ഇത്രയും ഒരു 70 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിലെത്തിയ എന്നോട് എൻ്റെ അമ്മ പറയുകയാണ്, മോനെ നിനക്ക് ഇന്ന് ഫുഡില്ല, കാരണം നീ വർക്കൊന്നും ചെയ്തിട്ടില്ല. ആദ്യം ഒന്ന് ഞെട്ടിയ ഞാൻ, പിന്നീട് മനസ്സിലാക്കി ഞാൻ വടി കൊടുത്ത് അടി മേടിച്ചിരിക്കുകയാണ്. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ. അപ്പൊ അവസാനത്തെ പോയിന്റ് വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതേപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.